ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാലക്കാടൻ ഫുഡ്സ് ആൻഡ് വ്ളോഗ്സ്. നമ്മളിന്ന് നല്ല ഒരു മാങ്ങ അച്ചാറാണ് ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ. എങ്ങനെയാണ് നമുക്ക് ആ മാങ്ങ അച്ചാർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളതിനായിട്ട് 1 കിലോ മാങ്ങയാണ് എടുക്കുന്നത്. നമുക്കിനിത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മാങ്ങ നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ 1 കിലോ മാങ്ങ മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിത് ഒരു പാത്രത്തിലിട്ട് ഉപ്പ് ഇട്ടിളക്കിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് സെറ്റാവാനായിട്ട് വിടാം. മുറിച്ച മാങ്ങാ കഷ്ണങ്ങൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് സെറ്റാവാനായിട്ട് ഒരു 3-4 മണിക്കൂർ നേരം സെറ്റാവാനായിട്ട് നമുക്ക് വിടാം. നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് മാങ്ങയിൽ നന്നായി പിടിക്കാനായിട്ട് ഒരു 3-4 മണിക്കൂർ നമുക്ക് സെറ്റാവാനായിട്ട് വിടാം. അതിനുശേഷം നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാറ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ 4 മണിക്കൂറോളം ഉപ്പിട്ട് നമ്മൾ സെറ്റാവാൻ വെച്ചിട്ടുള്ള മാങ്ങ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അച്ചാർ ചെയ്യാം. നന്നായിട്ടിത് ഉപ്പ് ഊറി വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനിത് നല്ല അച്ചാർ നമ്മളെ ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കഴിയുന്നില്ല, നമ്മൾ ഇനിയും മുളക് പൊടി ചേർക്കാനുണ്ട്. തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ വിനഗിരി ആവശ്യമില്ലാത്തവർ ചേർക്കണ്ട, അത് നമുക്ക് അത് കുറച്ചുകാലം കേടുവരാതെ ഇരിക്കാനാണ് നമ്മൾ വിനഗിരി ചേർക്കുന്നത്. വിനഗിരി ചേർക്കുമ്പോൾ നമുക്കതിന് ടേസ്റ്റും, അതുമാത്രമല്ല കുറച്ചുകാലം അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കരണ്ടി നല്ലെണ്ണ, നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാർ ചെയ്യുന്നത്, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരണം. കടുകും ഉലുവയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 10 മുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നു. ഉണക്കമുളകാണ്, അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഞങ്ങളുടെ സ്റ്റൈലിലുള്ള ഒരു അച്ചാറാണ്. പല ആൾക്കാർ പല രൂപത്തിലാണ് ചെയ്യുക, ഈ രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു മേന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാലം കേടുവരാതെ ഈ അച്ചാറ് സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും കടുകും ഉലുവയും എണ്ണയും എല്ലാം പിടിക്കുന്ന രൂപത്തിലേക്ക് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മാങ്ങ അച്ചാർ റെഡിയാവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മാങ്ങ അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതിൽ പുളിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഫൈനലായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കൂടെ
കായപ്പൊടി. ഇതാണ് ഈ അച്ചാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടെ നമ്മൾ ചേർത്ത്, ഓൾറെഡി നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ നല്ലെണ്ണ കൂടെ നന്നായി ചൂടാക്കി മേലെ തൂവിക്കൊടുത്താൽ നമ്മളുടെ രുചികരമായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന മാങ്ങ അച്ചാർ റെഡിയാവും. ഇനി നമുക്ക് ഫൈനലായിട്ട് നല്ലെണ്ണ ഒരു ടീസ്പൂൺ ചൂടാക്കി ഒഴിക്കാം. ഒരു ടീസ്പൂൺ നല്ലെണ്ണ നല്ലോണം തിളപ്പിച്ച് മേലെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിനെ നല്ല ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങളുമായി വീണ്ടും നിങ്ങളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.